അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ നമസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കാറുള്ള ദുആഉൽ ഇഫ്തിത്താഹ് എന്ന പേരിൽ അറിയപ്പെടുന്നു തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം വജ്ജഹ്തു വജ്ഹയ്യ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയുടെ അർത്ഥം വളരെ വ്യക്തമായി പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണിത്. തുടക്കക്കാർക്ക്, അറബി വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന തുടക്കക്കാർക്കും അർത്ഥസഹിതം തന്നെ ഈ പ്രാർത്ഥന പഠിച്ച് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ ക്ലാസ് നാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിനോട് പറയുമ്പോഴാണ് നമുക്ക് ആ നമസ്കാരത്തിൽ ഖുശൂ അഥവാ ഭക്തി ലഭിക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായി ഓരോ പ്രാർത്ഥനകളും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് തുടങ്ങാം. ആദ്യമായി പ്രാർത്ഥന തുടങ്ങുന്നു വജ്ജഹ്തു വാ. ഇതറിയാത്തവർക്ക് പഠിക്കാനും കൂടിയാണ് ഇവിടെ എഴുതിയിട്ട് തന്നെ പഠിക്കുന്നത്. വജ്ജ വജ എന്നല്ല, ശ്രദ്ധിട്ടപ്പോ വജ്ജ. അതിന് ശേഷം ഹ വജ്ജ വജ്ജഹ്തു. വജ്ജഹ എന്ന് പറയുന്ന ഫേല് വജ്ജഹ, അതാണ് അതിന് ശരിയായ രൂപം. അത് വജ്ജഹ്തു എന്നായപ്പോ കതബ എന്നുള്ളത് കതബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയെന്നാണ്. അപ്പൊ വജ്ജഹ വജ്ജഹ്തു, ഞാൻ മുഖം തിരിച്ചു. വജ്ജഹ എന്ന് വെച്ചാൽ അഭിമുഖീകരിച്ചു, തിരിച്ചു, മുഖം തിരിച്ചു എന്നുള്ളതാണ്. അപ്പൊ വജ്ജഹ്തു, ഞാൻ മുഖം തിരിച്ചു. വജ്ജഹ തിരിച്ചു, വജ്ജഹ്തു എന്നുള്ളത് കൂടുമ്പോഴാണ്, ആ ഒരു ഫോമിൽ വരുമ്പോഴാണ് ഞാൻ തിരിച്ചു. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. ഇനി നാം പറയുന്നത് വാ വജ് 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 ഹ് എന്ന് പറഞ്ഞാല് മുഖം എന്നാണ്. ഇവിടെ നാം വജ്ഹിയ എന്നാണ് പറയുന്നത്. വജ്ഹിയ എന്ന് പറഞ്ഞാല് എന്റെ മുഖം. നമ്മൾ രണ്ട് വാക്കിന്റെ അത് ഒന്ന് വജ്ജഹ, അത് വജ്ജഹ്തു എന്നായപ്പോൾ ഞാൻ തിരിച്ചു. വജ്ഹിയ വജ്ഹ് മുഖം, വജ്ഹിയ എന്റെ മുഖം. ഇനി നാം പറയുന്നത് ലീ ലില്ല. ശ്രദ്ധിട്ടപ്പോ ഇല്ലാന്നായി. ലില്ലദി അതിന് യായിട്ടപ്പോ ലില്ലദി 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 ഫത്തോറ എന്ന ഫേലിന്റെ അർത്ഥം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോ ലില്ലദി ഫത്തോറ, ഈ സൃഷ്ടിച്ചു എന്നുള്ളതിന്റെ മുമ്പ് അല്ലദി എന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചവനായ സൃഷ്ടിച്ചവനായ ഫത്തോറ എന്ന് മാത്രം പറയുമ്പോൾ സൃഷ്ടിച്ചു, അവൻ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. അതിന് മുമ്പിൽ അല്ലദി കൊടുക്കുമ്പോ സൃഷ്ടിച്ചവനായ ഖലഖ സൃഷ്ടിച്ചു, അവൻ സൃഷ്ടിച്ചു, അതേ സെയിം മീനിങ് വരുന്ന ഒരു വാക്കാണ്. അല്ലദി ഖലഖ സൃഷ്ടിച്ചവനായ ബിഹിസ്മ റബ്ബികല്ലദി ഖലഖ അല്ലദി ഖലഖ. അപ്പൊ ഈ അല്ലദി അല്ലദി അല്ലമ ബിൽ ഖലം അല്ലദി എന്നുള്ളതിന് അത് അതിന് മുമ്പിൽ വരുമ്പോ അല്ലമ പഠിപ്പിച്ചു, അല്ലദി അല്ലമ പഠിപ്പിച്ചവനായ. അപ്പൊ ആ ഫോമിൽ വരുമ്പോ അങ്ങനെയാണ് അർത്ഥം വരിക. അപ്പൊ നമ്മളോട് മനസ്സിലാക്കുന്നു വജ്ജത്തു ഞാൻ തിരിച്ചു, വജ്ഹിയ എന്റെ മുഖം, വജ്ഹ മുഖം, വജ്ഹിയ എന്റെ മുഖം. ലില്ലദി ഫതറ ഫതറ സൃഷ്ടിച്ചു, ലില്ലദി ഫതറ സൃഷ്ടിച്ചവനായ. അടുത്ത വാക്ക് അലിഫ് ലാം സീന്, സീന് ശബ്ദ് വന്നു. അപ്പൊ അസ്സ, സീനിന്റെ മുമ്പിൽ അലിഫ് ലാം വന്ന ഇൽന്ന് പറയില്ല, അതുകൊണ്ടാണ് അസ്സാം പറയുന്നത്. അസ്സ മ സമ പിന്നെ വാ അസ്സമാവ അസ്സമാവാതി എന്നാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അസ്സമാവാതി ഇവിടെ നമ്മൾ ഖുർആനിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. അപ്പൊ ഇവിടെ സമവാതി എന്നല്ല, സമാവാതി സമാവാതി അസ്സമാവാതി സമാ ആകാശം, അതിന്റെ ജം ആണ് സമാവാത്. സമാ ഒരാകാശം, സമാവാത് ആകാശങ്ങൾ. അപ്പൊ ഇവിടെ ഫതറസ്സമാവാതി ആകാശങ്ങളെ സൃഷ്ടിച്ചവനായ. വജ്ജഹ്തു ഞാൻ തിരിച്ചു, വജ്ഹിയ എന്റെ മുഖം, ലില്ലദി ഫതറ സൃഷ്ടിച്ചവനായ അസ്സമാവാതി ആകാശങ്ങളെ. ഞാൻ പറയുന്ന അസ്സമാവാതി വൽ അർള
ഇവിടെ വൽ എന്ന് പറയുന്നുണ്ട്. വൽ അർദ്ദ ഇവിടെ അൽ പറയും, കാരണം ഈ ഹംസയ്ക്ക് മുമ്പാണ് അലിഫ്ലാമ് വരുന്നെങ്കിൽ ഇൽ എന്ന് ഉച്ചരിക്കും. അതേസമയം സീനിന്റെ മുമ്പ് ഇൽ എന്ന് പറഞ്ഞാൽ അലിഫ്ലാമ് വന്നാൽ അവിടെ ഇന്ന് പറയില്ല. അപ്പൊ ഇവിടെ വൽ അർദ്ദ, വ എന്നുള്ളത് അറബിയിൽ പ്രയോഗിക്കുന്നത് ആൻഡിന് വേണ്ടിയിട്ടാണ്. ആൻഡ് എന്നുള്ള ഉം എന്ന് മലയാളത്തിൽ പറയുന്ന രൂപത്തിലാണ് വ എന്നുള്ളത് ഹർഫിൻ്റെ അത്തുഫ് ചെയ്യുന്ന ഹർഫ് എന്നാണ് പറയുക, കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് വ. അപ്പോൾ അദ്വാ അർദ്ധ ഭൂമി, ഭൂമിയെയും. അപ്പോൾ ഇവിടെ അർത്ഥം വരുന്ന ലില്ലദി ഫത്തറ, സൃഷ്ടിച്ചവനായ, അസ്സമാവാതി വൽ അർദ്ധ ആകാശങ്ങളെയും ഭൂമിയെയും. അപ്പോൾ ഇത്രയും അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ? വജ്ഹ്തു ഞാൻ തിരിച്ചു, വജ്ഹിയ എൻ്റെ മുഖം, ലില്ലദി ഫത്തറ സൃഷ്ടിച്ചവനായ, അസ്സമാവാതി വൽ അർദ്ധ ആകാശങ്ങളെയും ഭൂമിയെയും, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവന് നേരെ എൻ്റെ മുഖം ഞാൻ തിരിച്ചിരിക്കുന്നു. ഇനി പറയുന്നത് നീ, യാട്ടപ്പോ നീട്ടാനെ, ഹനീ ഹനീഫൻ. ഹനീഫൻ എന്ന് വെച്ചാല് നേർക്കുനേരം, വക്രതയില്ലാതെ എന്നുള്ള അർത്ഥമൊക്കെയാണ് ഹനീഫൻ. സ്ട്രൈറ്റ് ആയിട്ടെന്നുള്ളതാണ്, ചാഞ്ചാട്ടമില്ലാതെ സ്ട്രൈറ്റ് ആയിട്ടുള്ളത് ഹനീഫ് എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ സ്ട്രൈറ്റ് വേ, ഹനീഫൻ. ഋജുമാനസനായി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ സാഹിത്യപരമായിട്ട് പറയും. നേർക്കുനേരം, വേറെ ഒരു വക്രതയും ഇല്ലാതെ. പിന്നെ പറയുന്നത് മുസ്ലിമൻ. മുസ്ലിമൻ, മുസ്ലിം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അനുസരണമുള്ളവൻ എന്നാണ്. അപ്പൊ മുസ്ലിമൻ അനുസരണമുള്ളവനായും കൊണ്ട് അള്ളാഹിന്റെ അടുത്ത് പറയണ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ആദ്യത്തെ പറയുന്ന വാക്കുകളാണ് ആകാശങ്ങളും ഭൂമിയെയും സൃഷ്ടിച്ചവന്റെ നേരെ ഞാൻ എന്റെ മുഖത്ത് തിരിച്ചിരിക്കുന്നു. ഹനീഫൻ, നേർക്കുനേരെ വക്രതയില്ലാതെ. മുസ്ലിമൻ, മുസ്ലിമായിക്കൊണ്ട് അഥവാ അനുസരണമുള്ളവനായിക്കൊണ്ട്. എന്നിട്ട് പറയുന്നത് എന്താ? മുസ്ലിമൻ. ഇനി പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. വമാ ഈ മാ എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി വന്നതാണ്. അന അന എന്ന് വെച്ചാൽ ഞാൻ എന്നാണ്. നഹ്നു ഞങ്ങൾ, അന ഞാൻ, വമാ അന ഞാൻ അല്ല. ഈ അനന്റെ മുമ്പിൽ മാ എന്ന് വന്നത് ഈ അനനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ അല്ല, വമാ അന മീന. ഇവിടെ മീനൽ സുക്കൂരാണ്. അപ്പൊ ഈ അല് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കാണുന്നു മൂ. അപ്പൊ ഈ മാ എന്നുള്ള അക്ഷരത്തിന് മുമ്പ് അൽ എന്ന് വരുന്ന സമയത്ത് അതവിടെ നമ്മൾ പറയേണ്ട അതാണ്. അതുകൊണ്ടാണ് അമാ അന മീനൽ. അടുത്തത് ഷൂനിട്ട് ഷീന്നായി. മുഷ്രി മുഷ്രിഖീൻ. അപ്പൊ ഇവിടെ വമാ അന ഞാനല്ല, അന എന്നുള്ളത് ഞാൻ, മാ എന്നുള്ളത് വന്നപ്പോ നെഗറ്റീവായി. അപ്പൊ വമാ അന ഞാനല്ല, മിൻ എന്ന് പറഞ്ഞാല് അർത്ഥം ഫ്രം, ഇൽ നിന്നും എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. മിനൽ മുഷ്രിഖീൻ. മുഷ്രിഖീൻ എന്ന് വെച്ചാൽ മുഷ്രിഖ് എന്ന വാക്കിന്റെ ജം ആണ്, അഥവാ പ്ലൂറൽ ഫോമാണ്, ബഹുവചന പദമാണ്. അപ്പൊ അത് മുഷ്രിഖീൻ, മുഷ്രിഖീങ്ങളിൽ പെട്ടവനല്ല, അഥവാ ഒരുപാട് ശിർക്ക് ചെയ്യുന്നവരിൽ, ബഹുദൈവാരാധകരിൽ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരിൽ പെട്ടവനല്ല ഞാൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയുന്നു, വജ്ജഹ്തു ഞാൻ തിരിച്ചു, വജ്ഹിയ എന്റെ മുഖം, ലില്ലദി ഫത്തറ, ഫത്തറ സൃഷ്ടിച്ചു, അവൻ സൃഷ്ടിച്ചു. അപ്പൊ ലില്ലദി ഫത്തറ സൃഷ്ടിച്ചവന് നേരെ, അസ്സമാവാതി ആകാശങ്ങളെയും വൽ അർദ്ധ ഭൂമിയെയും. എങ്ങനെയാണ് അത് തിരിച്ചിരിക്കുന്നത്? ഹനീഫൻ, നേർക്കുനേരെ, വക്രതയില്ലാതെ. മുസ്ലിമൻ, മുസ്ലിമായിക്കൊണ്ട് അഥവാ അനുസരണമുള്ളവനായിക്കൊണ്ട്, നേർക്കുനേരെ അനുസരണമുള്ളവനായിക്കൊണ്ട്. വമാ അന മിനൽ മുശ്രിക്കീൻ, വമാ അന ഞാനല്ല, മിനൽ മുശ്രിക്കീൻ മുശ്രിക്കീങ്ങളിൽ നിന്നും ഉള്ളവനല്ല, ഇൽ നിന്നും എന്നുള്ളതാണ് ഈ മീന എന്ന് പറയുന്നത്. ഇനി നാം അടുത്ത് പറയുന്നത് പ്രാർത്ഥനയില് ഇന്ന
ഇന്ന എന്ന് വെച്ചാൽ തീർച്ചയായും, നിശ്ചയമായും, ഇന്ന അന്ന എന്നുള്ളതൊക്കെ വരുന്നതിന് അങ്ങനെയാണ് അർത്ഥം വരിക. തീർച്ചയായും, നിശ്ചയമായും എന്നതൊക്കെയാണ്. അപ്പൊ ഇന്ന സ്വാദ്, ഇന്ന സ്വലാ, ഇന്ന സ്വലാത്തി. ഇവിടെ പല ആളുകളും തെറ്റി പറയാറുണ്ട്. ഇന്ന സ്വലാത്തി എന്ന് ചില ആളുകളൊക്കെ പറയാറുണ്ട്. അത് ഗ്രാമാറ്റിക്കലായിട്ട് തെറ്റാണ്. ഇന്ന സ്വ, ഇവിടെ ശബ്ദില്ല, ശബ്ദ് വരാൻ പാടില്ല. കാരണം സ്വലാത്ത് എന്ന് പറയുന്നത് നമസ്കാരം. അത് സ്വലാത്തി, എന്റെ പ്രയർ, മൈ പ്രയർ, എന്റെ നമസ്കാരം എന്ന് പറഞ്ഞാല് പിന്നെ അവിടെ അലിഫ്ലാമ് കൂടാൻ പാടില്ല. അലിഫ്ലാമ് വന്നാലേ ഇവിടെ ശബ്ദ് വരുള്ളൂ. അപ്പൊ ചില ആളുകളൊക്കെ ഇന്ന സ്വലാത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് തെറ്റാണ്. നമ്മളിവിടെ വായിക്കുമ്പോ പറയുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന സ്വലാത്തി, തീർച്ചയായും സ്വലാത്ത് നമസ്കാരം, സ്വലാത്തി എന്റെ നമസ്കാരം. കലം പേന, കലമീ എന്റെ പേന. കിതാബ് പുസ്തകം, കിതാബീ എന്റെ പുസ്തകം. അപ്പൊ അങ്ങനെ റബ്ബ് രക്ഷിതാവ്, റബ്ബീ എന്റെ രക്ഷിതാവ്. അപ്പൊ ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരം. ഇനി നമ്മൾ പറയുന്നത് നമസ്കാരം മാത്രമല്ല, അള്ളാഹുവിന്റെ അടുത്ത് പറയുന്നത് വനു, വനുസു, നുസു, നുസ്, വനുസുഖി. കി കഴിഞ്ഞിട്ട് നമ്മളിവിടെ യാ ഉണ്ട്. അപ്പൊ വനുസുഖി, നുസുഖ് പറഞ്ഞാൽ ഇവിടെ ബലി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ത്യാഗം, ബലി എന്നതൊക്കെയാണ് അതിന് അർത്ഥം പറയുന്നത്. അപ്പൊ വനുസുഖി, വനുസുഖി, യാ കൂടുമ്പോഴാണ് എന്റെ എന്ന് വരുന്നത്. എന്റെ ബലിയും, എന്റെ ബലിയും. ഇനി പറയുന്നതോ എന്റെ ഓരോന്നോരോന്ന് എടുത്തെടുത്ത് പറയണം. എന്റെ ജീവിതവും, മഹ്യായ എന്റെ ജീവിതവും. അപ്പൊ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന തീർച്ചയായും സ്വലാത്തി, വ നുസുക്കി, വ മഹ്യായ എന്റെ നമസ്കാരം, എന്റെ ബലി, എന്റെ ജീവിതവും. പിന്നെയോ വ മമാതി എന്റെ മരണവും. നാല് കാര്യങ്ങളോട് പറഞ്ഞു. ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരം. വനുസുഖി, എന്റെ ബലി. വ മഹ്യായ, എന്റെ ജീവിതം. വ മമാതി, എന്റെ മരണവും. ഒക്കെ വാ കൂട്ടി പറയുമ്പോ ഉം എന്നുള്ള അർത്ഥം. വനുസുഖി, എന്റെ ബലിയും. വ മഹ്യായ, എന്റെ ജീവിതവും. വ മമാതി, എന്റെ മരണവും. എന്നിട്ട് പറയുന്നത് ലില്ലാഹി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലില്ലാഹി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദു, സർവസ്തുതി ലില്ലാ, അല്ലാഹുവിനാണ്. ഇപ്പൊ ഇവിടെയും പറയുന്നത് മമാതി, എന്റെ മരണവും, ലില്ലാ, അല്ലാഹുവിനാണ്. ലില്ലാഹി റബ്ബി, റബ്ബിൽ ആലമീൻ എന്നാണ്. റബ്ബിൽ ഇവിടെ അയിനുണ്ട്. ആ റബ്ബിൽ ആല ആലമീൻ, റബ്ബിൽ ആലമീൻ. അപ്പൊ വ മമാതി, എന്റെ മരണവും, ലില്ലാഹി, അള്ളാഹുവിനാണ്. റബ്ബിൽ ആലമീൻ, റബ്ബ് രക്ഷിതാവ്. അൽ ആലം പറഞ്ഞ ലോകം, ആലമീൻ എന്ന് വെച്ചാ അതിന്റെ ജമാണ്, പ്ലൂറലാണ്. റബ്ബിൽ ആലമീൻ, സർവലോകത്തിന്റെയും രക്ഷിതാവ്. അപ്പൊ പറയുന്നു ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരം. വനുസുഖി, എന്റെ ബലിയും. വ മഹ്യായ, എന്റെ ജീവിതവും. വ മമാതി, എന്റെ മരണവും. ലില്ലാഹി, അള്ളാഹുവിനാണ്. റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് എന്റെ മരണവും, എന്റെ ജീവിതവും, എന്റെ ബലിയും, എന്റെ നമസ്കാരവും. തീർച്ചയായും നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു പോകണമെങ്കിൽ അങ്ങനെ. എന്നിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ലാ, ലാ നെഗറ്റീവ് ആക്കാൻ വേണ്ടി, ലാ അല്ല, ലാ ശ, ലാ ശരി, ശരിക്ക് പറഞ്ഞാല് പങ്കുകാരൻ. അപ്പൊ ലാ ശരീക്ക്, പങ്കുകാരനില്ല. ലാ ശരീക്ക്, പങ്കുകാരനില്ല. ശരീക്ക് പറഞ്ഞാൽ പങ്കുകാരൻ. ലാ ശരീക്ക്, പങ്കുകാരനില്ല. ലാ ശരീക്ക ലഹു, ലാ ശരീക്ക ലഹു, അവന്. ലഹു പറഞ്ഞ അവന്, ലഹും പറഞ്ഞാൽ നിങ്ങൾക്ക്, ലീ പറഞ്ഞാൽ എനിക്ക്, ലനാ പറഞ്ഞാൽ ഞങ്ങൾക്ക്, ലഹും പറഞ്ഞാൽ അവർക്ക്. അപ്പൊ ലഹു, അവന്.
അപ്പൊ ലാ ശരിക്ക പങ്കുകാരില്ല ലഹു അവന് എന്നിട്ട് പറയുന്നത് ഇതൊക്കെ നാം പഠിച്ചതായിരുന്നു. അലിഫ് ഇടാതെയാണ് നമ്മൾ എഴുതുക, ശ്രദ്ധിക്കണം പ്രത്യേകം. ദലിക്ക എന്നാണ് എഴുതുക, ഹദാന്നാണ് എഴുതുക, പക്ഷെ വായിക്കുമ്പോ ഹദാന്ന് വായിക്കണം. ദാലിക്ക എന്ന് എഴുതുമ്പോ ദലിക്ക എന്നാണ് എഴുതുക, അത് ഗ്രാമാറ്റിക്കലായിട്ടുള്ള ഇതാണ്. അപ്പോ വബിദാലിക്ക അങ്ങനെയാണ് വായിക്കേണ്ടത്. ഇപ്പൊ വബിദാലിക്ക, ദാലിക്ക എന്ന് വെച്ചാൽ അത് ആ എന്നുള്ള അർത്ഥത്തിലാണ് പറയാ. വബിദാലിക്ക അതാണ് ഊ, വബിദാലിക്ക അതാണ് ഊ ഉമി ഉമിർ, അമറന്ന് വെച്ചാൽ കൽപ്പിച്ചു. ഉമിർ ഉമിറ പറഞ്ഞ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. ഇവിടെ നമ്മള് വജ്ജഹ്തു ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞ ഫോമിലാണ് വന്നിരിക്കുന്നത്. ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടു. അപ്പോ വബിദാലിക്ക ഉമിർത്തു അതാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദാലിക്ക അതാണ്, ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടു, അമറ കൽപ്പിച്ചു, ഉമിറ കൽപ്പിക്കപ്പെട്ടു, ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടു. അപ്പൊ വബിദാലിക്ക ഉമിർത്തു അതാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത് എന്നിട്ട് പറയുന്നത് അന ഇവിടെ നേരത്തെ വന്നതാണ്, അതേ അന വീണ്ടും റിപ്പീറ്റ് ചെയ്തു. വ അന ഞാൻ, വ അന മിന മിനൽ മുസ്ലിമീൻ, വ അന മിനൽ മുസ്ലിമീൻ. നമ്മൾ നേരത്തെ വമാ അന മിനൽ മുശ്രിക്കി എന്ന് പറഞ്ഞു, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. മാ എന്ന് വന്നപ്പോ ഇവിടെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു, ഞാൻ അല്ല, ഇവിടെ നെഗറ്റീവ് ഇല്ല, അപ്പൊ ഞാൻ ആണെന്നാണ്. അന മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽ നിന്നും ഉള്ളവനാണ്, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്നതാണ് അവസാനം പറയുന്നത്. ഒന്നുകൂടി പറയാം, വജ്ജഹ്തു ഞാൻ തിരിച്ചിരിക്കുന്നു, വജ്ജഹിയ എന്റെ മുഖം, ലില്ലദി ഫതറ സൃഷ്ടിച്ചവന് നേരെ, സൃഷ്ടിച്ചവനായ എന്നത് സൃഷ്ടിച്ചവന് നേരെ, അസ്സമാവാതി വല്ലൽ ആകാശങ്ങളെയും ഭൂമിയെയും, ആകാശങ്ങൾ ഭൂമി, ഹനീഫൻ നേർക്കുനേരെ വക്രതയില്ലാതെ, മുസ്ലിമൻ അനുസരണമുള്ളവനായിക്കൊണ്ട്, നേർക്കുനേരെ അനുസരണമുള്ളവനായിക്കൊണ്ട്, വമാ അന മിനൽ മുശ്രിക്കീൻ നെഗറ്റീവ് ആക്കാൻ വന്നു, മാ അന ഞാൻ, അപ്പൊ ഞാനല്ല മിനൽ മുശ്രിക്കീൻ മുശ്രിക്കീങ്ങളിൽ നിന്നും ഉള്ളവനല്ല, ഇന്ന സൊലാത്തി തീർച്ചയായും എന്റെ നമസ്കാരം, തീർച്ചയായും എന്റെ നമസ്കാരം, വനുസുക്കി എന്റെ ബലിയും, വമഹ്യായ എന്റെ ജീവിതവും, വമമാത്തി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലില്ലാ അല്ലാഹുവിനാണ്, റബ്ബിൽ ആലമീൻ റബ്ബ് രക്ഷിതാവ്, അൽ ആലമീൻ സർവ്വലോകങ്ങളുടെയും, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാണ്. ലാ ശരീക്ക പങ്കുകാരില്ല, ലാ ഇല്ല ശരീക്ക പങ്കുകാർ, ലാ ശരീക്ക പങ്കുകാരില്ല, ലഹു അവന് അവന് പങ്കുകാരില്ല, റബിദാലിക്ക ഉമിർത്തു അതാണ് ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അഥവാ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. വഅന മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽ നിന്നും ഉള്ളവനാണ്, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. അപ്പൊ ഇതാണ് ദുആകൾ. ഇപ്പോൾ ഇവിടെ നാം ഈ പ്രാർത്ഥന പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞു. ഈ പ്രാർത്ഥന അർത്ഥസഹിതം മറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഇത്രയും ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്ന ബോധ്യത്തോടുകൂടി, ഭക്തിയോടുകൂടിയും ഭയത്തോടുകൂടിയും നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിയട്ടെ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.